Hi all, welcome to Pebbles. In this class, we will talk about the പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ടോപ്പിക് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യമായിട്ട് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കണം. അതിനുശേഷം പരിസ്ഥിതി പ്രശ്നങ്ങളും പിന്നെ പരിസ്ഥിതി സംഘടനകളും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ജീവമണ്ഡലം, സൂര്യൻ, ഭക്ഷ്യശൃംഖല, ഉൽപ്പാദകർ, വിഘാടകർ, ഇക്കോളജി എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ജീവമണ്ഡലം, ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ജീവമണ്ഡലം. ഓർക്കുക, ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ജീവമണ്ഡലം. ഇനി ഈ ജീവമണ്ഡലത്തിൻ്റെ ഊർജ സ്രോതസ് ആരാണ്? സൂര്യൻ. നമുക്കറിയാം നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജ സ്രോതസ്സാണ് സൂര്യൻ. അതുപോലെ തന്നെ ജീവമണ്ഡലത്തിൻ്റെ ഊർജ സ്രോതസ്സും ആര് തന്നെ? സൂര്യൻ തന്നെ. ഇനി ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഭക്ഷ്യശൃംഖല. അതായത് നമ്മുടെ ജീവമണ്ഡലത്തിൽ ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഭക്ഷ്യശൃംഖല. ഇനി ഭക്ഷ്യശൃംഖലയിലെ തുടക്കം ആരിൽ നിന്നാണ്? ഉൽപ്പാദകരിൽ നിന്നാണ്. ആരാണ് ഉൽപ്പാദകർ? ആരായിരിക്കും ഉൽപ്പാദകർ? ഹരിത സസ്യങ്ങൾ. ഓർക്കുക, ഭക്ഷ്യശൃംഖലയിലെ ഉൽപ്പാദകർ എന്ന് പറയുന്നത് ആരാണ്? ഹരിത സസ്യങ്ങൾ. ഇനി ഈ ഭക്ഷ്യശൃംഖലയുടെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ആരായിരിക്കും? വിഘാടകർ ആയിരിക്കും. ആരാണ് വിഘാടകർ? അതാരാണ്? അത് ഏതൊക്കെ ജീവികളാണ്? അമീബ, ബാക്ടീരിയ, വിരകൾ. അപ്പൊ അതായത് നമ്മളിപ്പം ഒരു ജീവിയുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് വിഘടിക്കുന്നില്ലേ? അപ്പൊ അതിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? അമീബയും ബാക്ടീരിയയും വിരകളൊക്കെയാണ്. അപ്പൊ ഓർക്കുക, ഭക്ഷ്യശൃംഖലയിലെ തുടക്കം എവിടെ നിന്നാണ്? ഉൽപ്പാദകരിൽ നിന്നാണ് ഹരിത സസ്യങ്ങൾ. ഇനി അവസാനിക്കുന്നത് എവിടെയാണ്? വിഘാടകരിലാണ്. അതാരൊക്കെയാണ്? അമീബ, ബാക്ടീരിയ, വിരകൾ എന്നിവ. ഇനി ഒരു ജീവിയും അതിൻ്റെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. അതായത് ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി, അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഓർത്തു വെക്കുക. ഇനി ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിന് പറയുന്ന പേരാണ് ആവാസ വ്യവസ്ഥ. എന്താണ് ആവാസ വ്യവസ്ഥ? ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിന് പറയുന്ന പേരാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ജീവമണ്ഡലം. ജീവമണ്ഡലത്തിൻ്റെ ഊർജ സ്രോതസ് സൂര്യനാണ്. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഭക്ഷ്യശൃംഖല. ഇനി ഭക്ഷ്യശൃംഖലയിലെ തുടക്കം എവിടെ നിന്നാണ്? ഉൽപ്പാദകരിൽ നിന്നാണ്. ആരാണ്? ഹരിത സസ്യങ്ങൾ. ഇനി അത് അവസാനിക്കുന്നത് എവിടെയാണ്? വിഘാടകരിലാണ്. അമീബ, ബാക്ടീരിയ, വിരകൾ ഇത്രയുമാണ് വിഘാടകർ. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. ഒരു ജീവി ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിന് പറയുന്നതാണ് ആവാസ വ്യവസ്ഥ. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്ഷ്യശൃംഖലയിലെ തുടക്കം എന്ന് പറയുന്നത് ഉൽപ്പാദകരാണ്, അത് ഹരിത സസ്യങ്ങളാണ് അല്ലേ. എങ്ങനെയാണ് ഹരിത സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഹരിത സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്നത് അല്ലേ. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്? അതായത് സസ്യങ്ങൾ ജലവും ലവണവും വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്നതിനാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടാണ് സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ ഭക്ഷണമാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദകർ എന്ന് പറയുന്നത് ആരാണ്? ഹരിത സസ്യങ്ങളാണ്, നമ്മൾ പഠിച്ചല്ലോ. ഇനി ഈ ഹരിത സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ ഭക്ഷണമാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഉപഭോക്താക്കൾ. ഓർക്കുക, ഹരിത സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ ഭക്ഷണമാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് ഉപഭോക്താക്കൾ. ഉപഭോക്താക്കൾ നമുക്ക് മൂന്ന് തരത്തിൽ പറയാം. പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ. അതായത് ഈ ഹരിത സസ്യങ്ങളെ നേരിട്ട് ഭക്ഷണമാക്കുന്നവയാണ്
പ്രാഥമിക ഉപഭോക്താക്കൾ, അതായത് സസ്യാഹാരികൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഹരിത സസ്യങ്ങളെ നേരിട്ട് ഭക്ഷണമാക്കുന്ന ജീവികളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഇനി ദ്വിതീയ ഉപഭോക്താക്കൾ, അതായത് ഈ സസ്യാഹാരികളെ ആഹാരമാക്കുന്ന മാംസാഹാരികളുണ്ടല്ലോ, അവയ്ക്ക് പറയുന്ന പേരാണ് ദ്വിതീയ ഉപഭോക്താക്കൾ. ഇപ്പോൾ പ്രാഥമിക ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ ഏതൊക്കെ വരും? നമ്മുടെ മാന് അതുപോലെയുള്ള ജീവികളൊക്കെ വരും അല്ലേ, സസ്യാഹാരികൾ. അപ്പോൾ അതിനെ കഴിക്കുന്ന സിംഹം, കടുവ, അതൊക്കെ എതിൽ വരും? ദ്വിതീയ ഉപഭോക്താക്കളിൽ വരും. ഇനി ഈ ദ്വിതീയ ഉപഭോക്താക്കളെയും ഭക്ഷണമാക്കുന്ന, അതായത് ഈ സിംഹത്തെ അല്ലെങ്കിൽ ഈ എന്താ പറയുക, മാംസാഹാരം കഴിക്കുന്നവരെ തന്നെ ഭക്ഷണമാക്കുന്ന മാംസാഹാരികളുണ്ടല്ലോ, ഇരപിടിയന്മാർ എന്ന് പറയും, അവയാണ് ഏതിൽ വരുന്നത്? തൃതീയ ഉപഭോക്താക്കളിൽ വരുന്നത്. അതായത് കഴുകൻ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നോക്കുക, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ, ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ഉപഭോക്താക്കൾ. ഇപ്പോൾ സസ്യത്തെ നേരിട്ട് ആഹാരമാക്കുന്നവ പ്രാഥമിക ഉപഭോക്താക്കൾ, സസ്യാഹാരം കഴിക്കുന്ന ജീവികളെ കഴിക്കുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ, ഇനി ഈ ജീവികളെ കഴിക്കുന്ന, അതായത് മാംസാഹാരികളെ കഴിക്കുന്ന ഇരപിടിയന്മാർ, തൃതീയ ഉപഭോക്താക്കൾ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി ഭക്ഷ്യ ശൃംഖലയിൽ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം. ഓർക്കുക, ഭക്ഷ്യ ശൃംഖലയിൽ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം. ഇനി ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഹരിത സസ്യങ്ങൾ. ഓർക്കുക, ഒന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നവയാണ് ഹരിത സസ്യങ്ങൾ. ഇനി രണ്ടാം പോഷണ തലം സസ്യാഹാരികൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാനിനെ പോലെയുള്ള ജീവികൾ നേരിട്ട് സസ്യാഹാരം കഴിക്കുന്നവ. അപ്പോൾ രണ്ടാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നവയാണ് സസ്യാഹാരികൾ. ഇനി മൂന്നാം പോഷണ തലത്തിൽ ഉൾപ്പെടുന്നവയാണ് മാംസാഹാരികൾ. അപ്പോൾ മാനിനെ തിന്നുന്ന കടുവ, അതൊരു എക്സാമ്പിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് എന്താണ്? മൂന്നാം പോഷണ തലത്തിൽ വരുന്നതാണ്. ഇനി നാലാം പോഷണ തലത്തിൽ വരുന്നത് ഇരപിടിയന്മാർ. ഈ മാംസാഹാരികളെയും കഴിക്കുന്ന ഇരപിടിയന്മാരാണ് നാലാമത്തെ പോഷണ തലത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉൽപാദകർ ഹരിത സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇനി ഹരിത സസ്യങ്ങളെ ഭക്ഷണത്തിനായി നേരിട്ടോ അല്ലാതെയോ ആശ്രയിക്കുന്നവയാണ് ഉപഭോക്താക്കൾ. ഉപഭോക്താക്കൾ മൂന്ന് തരത്തിലുണ്ട്: പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ. ഹരിത സസ്യത്തെ നേരിട്ട് ഭക്ഷണമാക്കുന്നവയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഈ ജീവികളെ, അതായത് സസ്യാഹാരികളെ ആഹാരമാക്കുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ. ഈ ജീവികളെ, അതായത് മാംസാഹാരികളെ ഭക്ഷണമാക്കുന്ന ഇരപിടിയന്മാരാണ് തൃതീയ ഉപഭോക്താക്കൾ. ഇനി പോഷണ തലം, അതായത് ഭക്ഷ്യ ശൃംഖലയിൽ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം. ഇനി ഒന്നാം പോഷണ തലത്തിൽ വരുന്നത് ഹരിത സസ്യങ്ങളാണ്, രണ്ടാം പോഷണ തലത്തിൽ സസ്യാഹാരികൾ, മൂന്നാം പോഷണ തലത്തിൽ മാംസാഹാരികൾ, നാലാം പോഷണ തലത്തിൽ ഇരപിടിയന്മാർ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പ്രകൃതിയിലെ ജീവിബന്ധങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ഇരപിടുത്തം. എക്സാമ്പിൾ ഏതാ കൊടുത്തത്? മാനും സിംഹവും അല്ലേ. അപ്പോൾ ഈ മാനും സിംഹവും നിങ്ങൾക്കറിയാം, സിംഹം എന്താക്കുന്നുണ്ട്? ഇരയായ മാനിനെ പിടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? മാനിന് ദോഷം, സിംഹത്തിന് ഗുണം അല്ലേ. അപ്പോൾ ഇവിടെ ഇരപിടുത്ത്, നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചാൽ മതി മനസ്സിലാക്കുക, ഇരപിടുത്ത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ മാനും സിംഹവും പറയുന്ന സമയത്ത് മാനിന് ദോഷം, സിംഹത്തിന് ഗുണം. ഇനി പരാദം, ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് ഏതാണ്? മാവും ഇത്തിൽ കണ്ണിയും. അതായത് ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി ഒരു ജീവി മറ്റൊന്നിനെ ആശ്രയിക്കുക. അപ്പം അതാണ് ഇവിടെ നടന്നത്. മാവിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണി വളരുന്നത് കണ്ടിട്ടില്ലേ. അപ്പം എന്താണ്? ഇത്തിൽക്കണ്ണി അതിൽ നിന്ന് ഭക്ഷണമെല്ലാം സ്വീകരിക്കും. ലാസ്റ്റ് മാവ് എന്തായിപ്പോ? ഉണങ്ങിപ്പോ. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തിൽക്കണ്ണിക്ക് ഗുണകരമാണ്, പക്ഷെ മാവിന് എന്താണ്? ദോഷകരമാണ്. അപ്പോൾ ഓർക്കുക, പരാദത്തിന് എക്സാമ്പിളാണ് മാവും ഇത്തിൽക്കണ്ണിയും. ഇവിടെ എക്സാമ്പിളാണ് നിങ്ങൾ എന്താ പറയുക, ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി മത്സരം, അടുത്തത്. തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. അതായത് ഇപ്പോൾ ഒരു മാനിനെ കണ്ടു, അപ്പോൾ ഒരു സിംഹവും കടുവയും അതിനെ പിടിക്കാൻ പോയി. അപ്പോൾ അത് തമ്മിൽ ഒരു അടി നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? മത്സരം അല്ലേ. പിന്നെ അതിൽ ആരാണോ ജയിക്കുന്നത് അത് ആ മാനിനെ കൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഇവിടെ കൊടുത്ത മനസ്സിലായല്ലോ. അപ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, രണ്ടും കൂടി അടി കൂടുമ്പോൾ രണ്ടിനും ദോഷം, പിന്നെ എന്താണ്? ജയിച്ചത് ആരാണോ അതിന് ഗുണകരം. അതാണ് മത്സരം എന്ന് പറയുന്നത്. ഇനി കമൻസാലിസം, ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല, മാവും മരവാഴയും. അതായത് മാവിൻ്റെ മുകളിൽ മരവാഴ വളരാൻ വിചാരിക്കുക. അപ്പോൾ മരവാഴയ്ക്ക് അത് താമസിക്കാൻ മാത്രം
സ്ഥലം മതി. അല്ലാതെ അതിന്റെ മാവിന്റെ ഭക്ഷണമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ മാവിന് യാതൊരുവിധ ദോഷവും സംഭവിക്കുന്നില്ല, അത് താമസിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബന്ധത്തിന് പറയുന്ന പേരാണ് കമെൻസാലിസം. അതായത് ഒന്നിന് ഗുണം മറ്റേതിന് എന്താണ്, ഗുണമോ ദോഷമോ ഇല്ല. ഇവിടെ എന്താണ്, മരവാഴയ്ക്ക് ഗുണമാണ്, പക്ഷെ മാവിന് ഗുണമോ ദോഷമോ ഇല്ല. മരവാഴ താമസിക്കുന്നത് കൊണ്ട് മാവിന് ഗുണമോ ദോഷമോ ഇല്ല. അപ്പം അതാണ് കമെൻസാലിസം. പിന്നെ മ്യൂച്വലിസം, രണ്ട് ജീവികൾക്കും ഗുണകരം. അതായത് ഇപ്പോൾ പശുവിൻ്റെ പുറത്ത് കാക്ക നിന്ന് ആ പ്രാണിയൊക്കെ കൊത്തി തിന്നാന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ പശുവിന് എന്താണ്, ഗുണമാണ് അല്ലേ, മേലെയുള്ള അതിൻ്റെ ശരീരത്തിലുള്ള എന്താണ് പ്രാണികളൊക്കെ പോവുകയും ചെയ്യും. എന്നാൽ കാക്കയ്ക്ക് എന്താണ്, ഭക്ഷണമായി. അപ്പോൾ രണ്ടിനും ഗുണകരം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജീവി ബന്ധങ്ങൾ. അപ്പോൾ എക്സാമ്പിൾസ് എന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക. ഇരപിടുത്തം എക്സാമ്പിൾ മാനവ സിംഹമാണ്. പരാദം ഒന്നിന് ഗുണമാണ് മറ്റേതിന് ദോഷമാണ്. എക്സാമ്പിൾ ഏതാ, മാവും ഇത്തൽക്കണ്ണിയും. പിന്നെ വരുന്നത് മത്സരം, തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് ജയിക്കുന്നതിന് ഗുണം. ഇപ്പോൾ സിംഹം മാന് അല്ല, സിംഹം കടുവ മാന്. പിന്നെ കമെൻസാലിസം, ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. എക്സാമ്പിൾ ഏതാ, മാവും മരവാഴയും. പിന്നെ വന്നത് മ്യൂച്വലിസം, രണ്ട് ജീവികൾക്കും ഗുണം. എക്സാമ്പിൾ ഏതാ, പശു കാക്ക. അപ്പം ഇത്രയും ജീവി ബന്ധങ്ങളെ കുറിച്ച് ഇവിടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൈവ വൈവിധ്യത്തെ കുറിച്ചാണ്. ജൈവ വൈവിധ്യം എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ജൈവ വൈവിധ്യം, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നൊക്കെ നോക്കാം. അപ്പൊ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം, ഇത് മൂന്നുമാണ് ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത്. ഓർക്കുക, ഏതൊക്കെയാണ്, നമ്മൾ ആവാസ വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ പല പല ജീവികൾ അല്ലേ. പിന്നെ ഓരോന്നിൻ്റെ ജനിതക ഘടനയിലുള്ള വൈവിധ്യം. അങ്ങനെ ആവാസ വ്യവസ്ഥയിലുള്ള വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം, ഇത് മൂന്നും കൂടിയതാണ് ജൈവ വൈവിധ്യം. ഇനി എന്താണ് ജൈവ വൈവിധ്യം, അതായത് ജീവമണ്ഡലത്തിലെ ആകെ ജൈവസമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവമണ്ഡലത്തിൽ എന്തുമാത്രം സസ്യങ്ങളും ജീവികളും ഒക്കെ ഉണ്ടോ അതിനെ എല്ലാത്തിനെയും കൂടി മൊത്തത്തിൽ പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം. മനസ്സിലായല്ലോ. അതായത് എല്ലാ ജീവമണ്ഡലത്തിലെ എല്ലാ ജന്തുക്കളെയും സസ്യങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം. അതായത് ജീവമണ്ഡലത്തിലെ ജൈവസമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. അപ്പം അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്, ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. അപ്പം നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്, എന്നിട്ട് ഇത് മൂന്നും തരും, അതിൻ്റെ കൂടെ ഒന്നും കൂടെ തരും. അപ്പോൾ അതായിരിക്കും എന്ത് ഉൾപ്പെടാത്തത്. അപ്പം അതുകൊണ്ട് ഇതെന്തായാലും പഠിക്കണം. ജൈവ വൈവിധ്യത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ഇനി നമ്മളുടെ ജീവമണ്ഡലത്തിലെ ജൈവസമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. ഇത്രയും കാര്യങ്ങളിവിടെ ഓർത്തു വെക്കുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. 1985 വാൾട്ടർ ജി റോസൺ ജൈവ വൈവിധ്യം എന്ന പദം കൊണ്ടുവന്നത്. ഇനി ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി. അതായത് ഈ വനത്തിലായാലും സമുദ്രത്തിലായാലും ഒക്കെ അതെല്ലാം തന്നെ ഒരുപാട് ജീവികളുടെ അല്ലെങ്കിൽ ഒരുപാട് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ വ്യവസ്ഥയാണ്. ഇപ്പോൾ വനത്തിൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് ജീവികളുടെ, പിന്നെ സമുദ്രത്തിൽ ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ, പിന്നെ മരം, ഒരു മരം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ പക്ഷികൾ താമസിക്കുന്നുണ്ടാവും, മറ്റ് ഇഴജന്തുക്കൾ ഉണ്ടാവും അല്ലെ, അങ്ങനെ പിന്നെ പ്രാണികളുണ്ടാവും. അപ്പോൾ അതും ഒരു ആവാസ വ്യവസ്ഥയാണ്. പിന്നെ പുൽമേടുകളിലും പല ജീവികളുണ്ടാവും. പിന്നെ തുന്ത്ര, അതായത് നമ്മൾ ഹിമക്കരടിയൊക്കെ കാണുന്ന ആ മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ. പിന്നെ തണ്ണീർത്തടം അല്ലേ, കായലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. പിന്നെ മരുഭൂമി, മരുഭൂമി ആണെങ്കിൽ അവിടെയും എന്തുണ്ടാവും, മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളും അത് അവിടെ വളരുന്ന സസ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, പല പല ആവാസ വ്യവസ്ഥകളാണ്. ഇപ്പോൾ വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി, ഇതെല്ലാം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം നോക്കുക, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ വാൾട്ടർ ജി റോസൺ 1985. പിന്നെ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി. ഇനി ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. അപ്പൊ അത് ഓർത്തു വെക്കുക.
ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവിവിഭാഗമാണ് പക്ഷികൾ. അപ്പോൾ നിങ്ങൾ ഡോഡോ പക്ഷിയെ പറ്റി കേട്ടിട്ടുണ്ടോ? മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷികളാണ്, അല്ലെങ്കിൽ മൗറീഷ്യസിൽ ജീവിച്ചിരുന്ന പക്ഷിവർഗമാണ് ഡോഡോ പക്ഷി. ഡോഡോ പക്ഷി എവിടെയാണ്? മൗറീഷ്യസ്. വംശനാശം സംഭവിച്ച പക്ഷിയാണ് ഇത് ഡോഡോ പക്ഷി കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കും, താഴെ ഇരിക്കുന്നവയിൽ വംശനാശം സംഭവിച്ച പക്ഷി ഏത്? ഏതാണ്? ഡോഡോ പക്ഷി. കാണപ്പെട്ടിരുന്നത് മൗറീഷ്യസ്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന കാട്ടു സീബ്ര ഇനമാണ് ക്വാഗ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന കാട്ടു സീബ്ര ഇനമാണ് ക്വാഗകൾ. അപ്പൊ അതിനും എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു. ഇവിടെ ഓർക്കുക, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്നവയാണ് പക്ഷികൾ. പിന്നെ ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്നത് മൗറീഷ്യസിലാണ്. ഇതിനും എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു. ഇനി ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു തരം കാട്ടു സീബ്ര ഇനമാണ് ക്വാഗകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പ്രകൃതിയിലെ ജീവിബന്ധങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ഇരപിടുത്തം. എക്സാമ്പിൾ ഏതാ കൊടുത്തത്? മാനും സിംഹവും അല്ലേ. അപ്പൊ ഈ മാനും സിംഹവും നിങ്ങൾക്കറിയാം, സിംഹം എന്താക്കുന്നുണ്ട്? ഇരയായ മാനിനെ പിടിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? മാനിന് ദോഷം, സിംഹത്തിന് ഗുണം അല്ലേ. അപ്പൊ ഇവിടെ ഇരപിടുത്തം, നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചാൽ മതി മനസ്സിലാക്കുക. ഇരപിടുത്തം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പൊ മാനും സിംഹവും പറയുന്ന സമയത്ത് മാനിന് ദോഷം, സിംഹത്തിന് ഗുണം. ഇനി പരാദം, ഒന്നിന് ഗുണം മറ്റേതിന് ദോഷം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് ഏതാണ്? മാവും ഇത്തിൽ കണ്ണിയും. അതായത് ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി ഒരു ജീവി മറ്റൊന്നിനെ ആശ്രയിക്കുക. അപ്പം അതാണ് ഇവിടെ നടന്നത്. മാവിൻ്റെ മുകളിൽ ഇത്തിൽക്കണ്ണി വളരുന്നത് കണ്ടിട്ടില്ലേ. അപ്പം എന്താണ്? ഇത്തിൽക്കണ്ണി അതിൽ നിന്ന് ഭക്ഷണം എല്ലാം സ്വീകരിക്കും. ലാസ്റ്റ് മാവ് എന്തായിപ്പോ? ഉണങ്ങിപ്പോവും. അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തിൽക്കണ്ണിക്ക് ഗുണകരമാണ്, പക്ഷേ മാവിനെന്താണ്? ദോഷകരമാണ്. അപ്പോൾ ഓർക്കുക, പരാദത്തിന് എക്സാമ്പിളാണ് മാവും ഇത്തിൽക്കണ്ണിയും. ഇവിടെ എക്സാമ്പിളാണ് നിങ്ങൾ എന്താ പറയുക, ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി മത്സരം, അടുത്തത്. തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരം. അതായത് ഇപ്പോൾ ഒരു മാനിനെ കണ്ടു, അപ്പോൾ ഒരു സിംഹവും കടുവയും അതിനെ പിടിക്കാൻ പോയി. അപ്പോൾ അത് തമ്മിൽ ഒരു അടി നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? മത്സരം അല്ലേ. പിന്നെ അതിൽ ആരാണോ ജയിക്കുന്നത് അത് ആ മാനിനെ കൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഇവിടെ കൊടുത്ത മനസ്സിലായല്ലോ. അപ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, രണ്ടും കൂടി അടി കൂടുമ്പോൾ രണ്ടിനും ദോഷം. പിന്നെ എന്താണ്? ജയിച്ചത് ആരാണോ അതിന് ഗുണകരം. അതാണ് മത്സരം എന്ന് പറയുന്നത്. ഇനി കമൻസാലിസം, ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല, മാവും മരവാഴയും. അതായത് മാവിൻ്റെ മുകളിൽ മരവാഴ വളരെ വിചാരിക്കുക. അപ്പോൾ മരവാഴയ്ക്ക് അത് താമസിക്കാൻ മാത്രം സ്ഥലം മതി, അല്ലാതെ അതിൻ്റെ മാവിൻ്റെ ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവിന് യാതൊരുവിധ ദോഷവും സംഭവിക്കുന്നില്ല, അത് താമസിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള ബന്ധത്തിന് പറയുന്ന പേരാണ് കമൻസാലിസം. അതായത് ഒന്നിന് ഗുണം മറ്റേതിന് എന്താണ്? ഗുണമോ ദോഷമോ ഇല്ല. ഇവിടെ എന്താണ്? മരവാഴയ്ക്ക് ഗുണമാണ്, പക്ഷെ മാവിന് ഗുണമോ ദോഷമോ ഇല്ല. മരവാഴ താമസിക്കുന്നത് കൊണ്ട് മാവിന് ഗുണമോ ദോഷമോ ഇല്ല. അപ്പം അതാണ് കമൻസാലിസം. പിന്നെ മ്യൂച്വലിസം, രണ്ട് ജീവികൾക്കും ഗുണകരം. അതായത് ഇപ്പോൾ പശുവിൻ്റെ പുറത്ത് കാക്ക നിന്ന് ആ പ്രാണിയൊക്കെ കൊത്തി തിന്നാന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ പശുവിന് എന്താണ്? ഗുണമാണ് അല്ലേ. മേലെയുള്ള അതിൻ്റെ ശരീരത്തിലുള്ള എന്താണ് പ്രാണികളൊക്കെ പോവുകയും ചെയ്യും, എന്നാൽ കാക്കയ്ക്ക് എന്താണ്? ഭക്ഷണമായി. അപ്പോൾ രണ്ടിനും ഗുണകരം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജീവിബന്ധങ്ങൾ. അപ്പോൾ എക്സാമ്പിൾസ് എന്തായാലും ഒന്ന് ഓർത്തു വെക്കുക. ഇരപിടുത്തം എക്സാമ്പിൾ മാനും സിംഹവുമാണ്. പരാദം, ഒന്നിന് ഗുണമാണ് മറ്റേതിന് ദോഷമാണ്. എക്സാമ്പിൾ ഏതാ? മാവും ഇത്തിൽക്കണ്ണിയും. പിന്നെ വരുന്നത് മത്സരം, തുടക്കത്തിൽ രണ്ടിനും ദോഷം, പിന്നീട് ജയിക്കുന്നതിന് ഗുണം. ഇപ്പം സിംഹം മാന്, അല്ല സിംഹം കടുവ മാന്. പിന്നെ കമൻസാലിസം, ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. എക്സാമ്പിൾ ഏതാ? മാവും മരവാഴയും. പിന്നെ വന്നത് മ്യൂച്വലിസം, രണ്ട് ജീവികൾക്കും ഗുണം. എക്സാമ്പിൾ ഏതാ? പശു കാക്ക. അപ്പം ഇത്രയും ജീവിബന്ധങ്ങളെ കുറിച്ച് ഇവിടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൈവ വൈവിധ്യത്തെ കുറിച്ചാണ്. ജൈവ വൈവിധ്യം എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യം, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം, ഇത് മൂന്നുമാണ് ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത്. ഓർക്കുക, ഏതൊക്കെയാണ്? നമ്മൾ ആവാസ വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ പല പല ജീവികൾ അല്ലേ. പിന്നെ ഓരോന്നിൻ്റെ ജനിതക ഘടനയിലുള്ള വൈവിധ്യം. അങ്ങനെ ആവാസ വ്യവസ്ഥയിലുള്ള വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം, ഇത് മൂന്നും കൂടിയതാണ് ജൈവ വൈവിധ്യം. ഇനി എന്താണ് ജൈവ വൈവിധ്യം?
അതായത് ജീവമണ്ഡലത്തിലെ ആകെ ജൈവ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവമണ്ഡലത്തിൽ എന്തുമാത്രം സസ്യങ്ങളും ജീവികളും ഒക്കെ ഉണ്ടോ അതിനെ എല്ലാത്തിനെയും കൂടി മൊത്തത്തിൽ പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം. മനസ്സിലായല്ലോ? അതായത് എല്ലാ ജീവമണ്ഡലത്തിലെ എല്ലാ ജന്തുക്കളെയും സസ്യങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം. അതായത് ജീവമണ്ഡലത്തിലെ ജൈവ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. അപ്പം അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്? ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. അപ്പം നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? എന്നിട്ട് ഇത് മൂന്നും തരും, അതിൻ്റെ കൂടെ ഒന്നും കൂടെ തരും. അപ്പോൾ അതായിരിക്കും എന്ത് ഉൾപ്പെടാത്തത്. അപ്പം അതുകൊണ്ട് ഇതെന്തായാലും പഠിക്കണം. ജൈവ വൈവിധ്യത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം. ഇനി നമ്മളുടെ ജീവമണ്ഡലത്തിലെ ജൈവ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം. ഇത്രയും കാര്യങ്ങളിവിടെ ഓർത്തു വെക്കുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ എന്ന പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. 1985 വാൾട്ടർ ജി റോസൻ ജൈവ വൈവിധ്യം എന്ന പദം കൊണ്ടുവന്നത്. ഇനി ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി. അതായത് ഈ വനത്തിലായാലും സമുദ്രത്തിലായാലും ഒക്കെ അതെല്ലാം തന്നെ ഒരുപാട് ജീവികളുടെ അല്ലെങ്കിൽ ഒരുപാട് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ വ്യവസ്ഥയാണ്. ഇപ്പോൾ വനത്തിൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് ജീവികളുണ്ട്. പിന്നെ സമുദ്രത്തിൽ ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾ. പിന്നെ മരം, ഒരു മരം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ പക്ഷികൾ താമസിക്കുന്നുണ്ടാവും, മറ്റ് ഇഴജന്തുക്കളുണ്ടാവും അല്ലെ, അങ്ങനെ പിന്നെ പ്രാണികളുണ്ടാവും. അപ്പം അതും ഒരു ആവാസ വ്യവസ്ഥയാണ്. പിന്നെ പുൽമേടുകളിലും പല ജീവികളുണ്ടാവും. പിന്നെ തുന്ത്ര, അതായത് നമ്മൾ ഹിമക്കരടിയൊക്കെ കാണുന്ന ആ മഞ്ഞു മൂടിയ സ്ഥലങ്ങൾ. പിന്നെ തണ്ണീർത്തടം അല്ലേ, കായലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ. പിന്നെ മരുഭൂമി, മരുഭൂമി ആണെങ്കിൽ അവിടെയും എന്തുണ്ടാവും? മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളും അത് അവിടെ വളരുന്ന സസ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്? പല പല ആവാസ വ്യവസ്ഥകളാണ്. അപ്പോൾ വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി, ഇതെല്ലാം ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം നോക്കുക, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ വാൾട്ടർ ജി റോസൺ 1985. പിന്നെ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ് വനം, സമുദ്രം, മരം, പുൽമേടുകൾ, തുന്ത്ര, തണ്ണീർത്തടം, മരുഭൂമി. ഇനി ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. അപ്പൊ അത് ഓർത്തു വെക്കുക, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗമാണ് പക്ഷികൾ. അപ്പോൾ നിങ്ങൾ ഡോഡോ പക്ഷിയെ പറ്റി കേട്ടിട്ടുണ്ടോ? മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷികളാണ്, അല്ലെങ്കിൽ മൗറീഷ്യസിൽ ജീവിച്ചിരുന്ന പക്ഷി വർഗമാണ് ഡോഡോ പക്ഷി. ഡോഡോ പക്ഷി എവിടെയാണ്? മൗറീഷ്യസ്. വംശനാശം സംഭവിച്ച പക്ഷിയാണ് ഇത് ഡോഡോ പക്ഷി, കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശം സംഭവിച്ച പക്ഷി ഏത്? ഇതാണ് ഡോഡോ പക്ഷി. കാണപ്പെട്ടിരുന്നത് മൗറീഷ്യസ്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന കാട്ടു സീബ്ര ഇനമാണ് ക്വാഗ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന കാട്ടു സീബ്ര ഇനമാണ് ക്വാഗകൾ. അപ്പൊ അതിനും എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു. ഇവിടെ ഓർക്കുക, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്നവയാണ് പക്ഷികൾ. പിന്നെ ഡോഡോ പക്ഷികൾ കാണപ്പെട്ടിരുന്നത് മൗറീഷ്യസിലാണ്. ഇതിനും എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു. ഇനി ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു തരം കാട്ടു സീബ്ര ഇനമാണ് ക്വാഗകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക.